ഒരു പ്രമേയം തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഭവിഷ്യത്തുകളും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായി ചലച്ചിത്ര രംഗത്ത് ഞാൻ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. 70s ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ടാണ് 70s അവസാനത്തിൽ ഒരു ചലച്ചിത്ര നിർമ്മാതാവായിട്ട് ഞാൻ വന്നതെങ്കിലും കാലക്രമേണ ആ ഒരു ധാരയോട് വിട പറയുകയാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഏറെ സംശയങ്ങൾ ഉയർത്തി എനിക്ക് വ്യക്തമായിട്ടുള്ള ചില ബോധ്യപ്പെടലുകൾ ഉണ്ടായപ്പോഴാണ് ഞാൻ ആ ധാരയുമായി വിട്ട് എൻ്റെ മണ്ണിനെ അന്വേഷിക്കേണ്ടതുണ്ട് ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് എന്ന് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കലാപമോ സംവാദമോ വിവാദമോ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്, പുരസ്കാരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല മുഹമ്മദ് റഹ്മൻ സാഹിബിനെ കുറിച്ച് ഞാൻ സിനിമയെടുത്തത്, തിരസ്കാരങ്ങൾ തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്. അതിലെനിക്കൊരു പരാതിയില്ല. ആര് തിരസ്കരിച്ചാലും മുഹമ്മദ് റഹ്മൻ സാഹിബ് എന്ന് പറയുന്ന ആ മഹത് വ്യക്തിത്വം നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ സിനിമ നല്ലതാണെങ്കിൽ നിലനിൽക്കും എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. യഥാർത്ഥത്തിൽ ഇവിടെ ചരിത്രത്തെ അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കുമ്പോൾ വളരെ ആസൂത്രിതമായിട്ട് ഇവിടെ നടക്കുന്ന ബുദ്ധിപരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. സായിപ്പിനെ കുറ്റം പറയരുത്, വളരെ കൃത്യ. സായിപ്പിനെ കുറ്റം പറയുന്ന സിനിമകള് ഉണ്ടാകരുത്. നിങ്ങൾ ലോകത്തിലെ സിനിമകളുടെ, ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ഒരാളായിരുന്നു. ഞാൻ ഈ ഫെസ്റ്റിവലിൽ നിന്ന് ഫെസ്റ്റിവലിലേക്ക് പോയിട്ട് സിനിമ കാണുന്ന ആളാണ്. ഈ ഫെസ്റ്റിവലിലൊക്കെ വരുന്ന ഉദാത്തമാണ് ഗംഭീരമാണ് എന്ന് പറയുന്ന സിനിമകളിൽ ബഹുഭൂരിപക്ഷവും വരുന്നത് അതിൽ രണ്ട് വില്ലന്മാരാണ് സാധാരണക്കാരൻ. ആരാണത്? ഒന്ന് ഹിറ്റ്ലർ, ഒന്ന് സ്റ്റാലിൻ. എന്നാൽ യൂറോപ്യന്മാർ അല്ലെങ്കിൽ അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ ജനസമൂഹമോ അല്ലെങ്കിൽ മുഖ്യധാരയോ പ്രതികളാകുന്ന സിനിമകൾ, അത് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു തരത്തിലുള്ള മേലാപ്പുകൾ വരുന്നു കാണാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ രണ്ട് സിനിമകളെ അന്വേഷിച്ചു പോയപ്പോൾ, പരദേശിയായാലും ശരി വീരപുത്രനായാലും ശരി, ഞാൻ എനിക്ക് കിട്ടിയ ഒരു പ്രധാന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സത്യം വിളിച്ചു പറയാൻ തയ്യാറായാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എതിർപ്പുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചരിത്ര പഠനം തന്നെ വികലമായ ചരിത്ര പഠനം നടത്തുന്ന ഒരു സമൂഹത്തിൽ സത്യം തുറന്നു പറയാൻ വേണ്ടി നിങ്ങൾ സിനിമയെടുക്കാനോ കലാപ്രവർത്തനങ്ങൾ നടത്താനോ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു, ഞാൻ ചോദിക്കട്ടെ, ഒരു നിലപാടുകളിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ സത്യം വിളിച്ചുണ്ടാവുക. അബ്ദുസായിനോ എം എ കാരശ്ശേരിക്കോ എത്ര കണ്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പരദേശി സിനിമ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഇവിടുത്തെ ചരിത്രകാരന്മാർ ബുദ്ധിജീവികൾ ഒക്കെ തന്നെ മഹാന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത് വിൻസെന്റ് ചർച്ചിലിനെയാണ്, രണ്ടാമത് മൗണ്ട് ബാറ്റൻ പ്രഭുവിനെയാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ഈ രണ്ടാളുകൾ ഇന്ത്യക്കാർക്ക് മഹാന്മാരാകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മൗണ്ട് ബാറ്റൻ പ്രഭു ഫ്രീഡം അറ്റ് മിഡ്നൈറ്റിൽ നായകനാണ്. മഹാത്മാഗാന്ധി എന്ന സിനിമയില് അദ്ദേഹത്തിന് നായക പരിവേഷം തന്നെയാണുള്ളത്. എന്റെ പരദേശിയിൽ അദ്ദേഹം വില്ലനാണ്. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. പരദേശി എന്ന സിനിമയുടെ ടൈറ്റിൽ അവസാനിപ്പിക്കുമ്പോ ഇന്ത്യാ വിഭജനത്തിന്റെ ഒന്നാം പ്രതി മൗണ്ട് ബാറ്റൻ പ്രഭുവാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഷോട്ടില് അവസാനിച്ച് ടൈറ്റിൽ അവസാനിച്ച്
വലീദത്ത് മൂസ എന്ന് പറയുന്ന 80 വയസ്സായ വൃദ്ധൻ തന്റെ പൗരത്വത്തിന് അല്ലെങ്കിൽ തന്റെ നാട്ടിൽ താമസിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഒരു പോലീസിന്റെ മറുപടിയായിരുന്നു. അതിർത്തി കൊണ്ടുപോകുമ്പോ ഞാൻ അദ്ദേഹത്തിന് കയ്യാട എന്ന് തീരുമാനിച്ചു. 80 വയസ്സായ എന്ത് കയ്യാവും വെക്കാനാ എന്ന് വിചാരിച്ചു. 80 വയസ്സായ ഈ